കർത്താവിനോടുള്ള യാത്ര ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. ആർക്കായി ഇത് സാധിക്കും? ഓ, അത് വലിയ വലിയ ആളുകൾക്ക് സാധിക്കും, അല്ല സാധാരണക്കാർക്ക് സാധിക്കുമെന്നുള്ളൊരു ഭാഗം ഈയിടെ ഒരു മാഗസിനിൽ അച്ചടിച്ചു വന്നു. അത് വായിച്ച ശേഷം പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളിമണി അടിക്കുന്നതിന് മുമ്പ് അടുക്കളയിലെ തവികളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്നോതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു സ്നേഹം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മകളെയുണ്ട് വീട്ടിൽ. മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി അലാറമടിക്കും മുമ്പേ ഉണരുന്നൊരു ശരീരമുണ്ട് വീട്ടിൽ. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധമായി ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. പുറത്തു പോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാതെ പോയ മദർ തെറേസയുണ്ട് വീട്ടിൽ. പത്രാസ് കാണിക്കാൻ മറന്നുപോയൊരു നിലവിളക്കുണ്ട് വീട്ടിൽ. സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവിതമുണ്ട് വീട്ടിൽ. ഭംഗിയില്ലാത്തത് കൊണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പുവയ്ക്കാൻ അപ്പ വന്നാൽ മതിയെന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്നൊരു പാവമുണ്ട് വീട്ടിൽ. മകൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന മാലാഖയുണ്ട് വീട്ടിൽ. ഒടുവിൽ ആ സാഗരം കളമൊഴിയുമ്പോൾ, അർത്ഥം മരിക്കുമ്പോൾ, കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂവുകളും പറയും അമ്മയില്ലാത്തൊരു വീട് വീടേ അല്ല. ദൈവം തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നനഞ്ഞ പ്രാർത്ഥനയോടെ അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നു ഞാൻ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മനം. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നിതാ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മനം.